கால்வரியாகவும் என் பேர் காய் சங்கு பிடஞ்சதும் கைப்பூ குடிச்சதும் கால்வரியாகவும் என் பேர் காய் காரிரும் வாணியோ முழுக்கிரிடமோ அல்ல குருஷிலே நொம்பரம் ஞானாயிரும் நல்லோ காரிரும் வாணியோ கால்வரியாகவும் என் பேர் காய் சங்கு பிடஞ்சதும் கைப்பூ குடிச்சதும் கால்வரியாகவும் என் பேர் காய் கண்ணீர் துடைக்குன்ன காருண்யமாய் நாதன் காலுகளிடராதே காக்குன்னவன் சங்கு பிடஞ்சதும் கைப்பூ குடிச்சதும் கால்வரியாகவும் என் பேர் காய் சங்கு பிடஞ்சதும் கைப்பூ குடிச்சதும் கால்வரியாகவும் என் பேர் காய் கோரமாம் குருஷிலாய் கண்டது என் முகமானல்லோ கோரமாம் பீடனத்தால் தன்னுடல் தகர்ந்தப்போ குருஷிலாய் கண்டது என் முகமானல்லோ தங்கு பிடஞ்சதும் குருஷில சிநேகத்தின் ஆழங்கள் ஆராயுவான் சாத்தியமல்ல சாத்தியமல்ல சங்கு பிடஞ்சதும் கைப்பூ குடிச்சதும் கால்வரியாகவும் என் பேர் காய் சங்கு பிடஞ்சதும் கைப்பூ குடிச்சதும் கால்வரியாகவும் என் பேர் காய் காரிரும் வாணியோ முழ்கிரீடமோ அல்ல குருஷிலே நொம்பரம் ஞானாயிரும் நல்லோ காரிரும் வாணியோ முழ்கிரீடமோ அல்ல குருஷிலே நொம்பரம் ஞானாயிரும் நல்லோ சங்கு பிடஞ்சதும் கைப்பூ குடிச்சதும் கால்வரியாகவும் சங்கு பிடஞ்சதும் கைப்பூ குடிச்சதும் கால்வரியாகவும் என் பேர் காய் சமூகத்தை கிரசிச்சு கொண்டிருக்கிற மாரகமாய சாமூகிக விபத்துகளாகുന്ന லஹரிக்கும் மதத்தினும் மற்ற மூலச்சுருக்கெதிரையுள்ள போதவல்கரண சமேச விளம்பர யாத்രയാണ് ഈ വാത്സല്യ ഭവനത്തിന്റെ അങ്കണത്തിൽ എത്തപ്പെട്ട് നിൽക്കുന്നത്. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ,
ഇന്ന് പ്രഭാതത്തിൽ ഏറെ ആദരണീയരായ വിശിഷ്ട അതിഥികളുടെ മഹനീയ അധ്യക്ഷതയോടും പ്രാർത്ഥനയോടും ആരംഭം കുറിച്ച ഈ സന്ദേശയാത്ര നമ്മുടെ കായംകുളത്തിന്റെ വിവിധ പഞ്ചായത്തുകൾ വാർഡുകൾ സഞ്ചരിച്ച് അവിടെയൊക്കെ മനുഷ്യഹൃദയങ്ങൾക്ക് രൂപാന്തരം വരുത്തുന്ന മനുഷ്യനിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പാപത്തിന്റെ പുഴുക്കുത്തുകളെ മാറ്റി മനുഷ്യനെ സമൂഹത്തിന് പ്രയോജനമുള്ളവനാക്കി തീർക്കുവാൻ കരുത്തുള്ള ജീവന്റെ തേജസ്സേറിയ സന്ദേശം ഞങ്ങൾക്ക് വിളംബരം ചെയ്യുവാൻ അവസരമുണ്ടായത് നന്ദിയോടെ ഓർക്കുകയാണ്. ഇന്ന് ഈ ശബ്ദവാഹിനിയിലൂടെ സ്നേഹസമ്പന്നരായ ഈ ദേശനിവാസികളെ ഞങ്ങൾ അഭിസംബോധന ചെയ്യുമ്പോൾ വീടുകൾക്കുള്ളിലും വെളിയിലുമൊക്കെ ഈ ചൂടേറിയ മതിയായ സമയം ശാന്തമായി ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹസമ്പന്നരായ എല്ലാ ദേശനിവാസികൾക്കും ആയിരം ആയിരം കൃതജ്ഞതകൾ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. നിശ്ചയമായും ഈ ശബ്ദവാഹിനിയിലൂടെ നിങ്ങൾ കേൾക്കുന്ന മനോഹരമായ ഗാനങ്ങൾ, ഇനിയും നിങ്ങൾ കേൾക്കുവാൻ പോകുന്ന അനുഗ്രഹീതമായ സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് ഒരു മാറ്റത്തിന്റെ പടക്കധ്വനി നിങ്ങളുടെ ഹൃദയത്തിൽ ഉയർത്തുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ഈ പാട്ടിൽ നിങ്ങൾ കേട്ടതുപോലെ ഈ യാത്ര ഇനി എത്ര ദൂരമാണ്, ഈ യാത്ര ഇനി എത്ര നേരമാണ്, എല്ലാം നേടി എന്ന് മനുഷ്യൻ അഹങ്കരിക്കുമ്പോൾ, എല്ലാം നേടുവാൻ മനുഷ്യൻ ഓടുമ്പോൾ മനുഷ്യൻ എത്ര ക്ഷണികനാണ്. മനുഷ്യന്റെ ക്ഷണികതയെക്കുറിച്ച് വളരെ വിശദമായി പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥം ഈ പ്രപഞ്ചത്തിലുണ്ടെങ്കിൽ ഞങ്ങളുടെ വിശ്വാസത്തിന് ആധാരമായ വിശുദ്ധ വേദപുസ്തകമാണ്. അതിനകത്ത് മനുഷ്യന്റെ ക്ഷണികതയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, വയലിൽ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെ വൈകുന്നേരമാകുമ്പോൾ അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ശബ്ദസീനയിൽ ഞങ്ങൾ ശ്രമിക്കുന്ന മിത്രമേ, പ്രപഞ്ചത്തിൽ എല്ലാത്തിനും വാറണ്ടിയുണ്ട്. ഞങ്ങൾ ഉപയോഗിക്കുന്ന ഫോണ്, ഞങ്ങൾ ഉപയോഗിക്കുന്ന ഈ മൈക്സെറ്റ്, നിങ്ങൾ ഉപയോഗിക്കുന്ന ഗൃഹോപകരണങ്ങൾ എന്നിവയേറെ പോക്കറ്റിൽ കുത്തിയിറക്കം 5 രൂപയുടെ പേനായിക്ക് വരെ ഈ ലോകത്തിൽ വാറണ്ടിയുണ്ട്, ഗ്യാരണ്ടിയുണ്ട്. ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്തത് മനുഷ്യന്റെ പ്രാണനാണ്. ഇന്ന് കണ്ടവരെ നാളെ കാണാൻ പറ്റത്തില്ല. ഞങ്ങളുടെയൊക്കെ വീടുകളിൽ പ്രഭാതത്തിൽ ഞങ്ങൾ പാടുന്നൊരു പാട്ടുണ്ട്, ഇന്നലെ ഭൂമിൽ പാർത്തിരുന്ന എത്രയോ പേർ ഈ ലോകം വിട്ടുപോയി. ഇന്ന് ആയുസോടെ ഇരിക്കുന്ന നാം ഈ സൂര്യൻ അസ്തമിക്കുമ്പോൾ നാളത്തെ ഉദയത്തിന് സാക്ഷ്യം വഹിക്കുവാൻ നമ്മൾക്ക് അവസരമുണ്ടാകുമോ എന്നുള്ളത് പ്രവചിക്കുവാൻ പറ്റാത്ത പച്ചയ യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷേ ഈ സ്നേഹ സന്ദേശം, ഈ മാറ്റത്തിന്റെ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിന്റെ രൂപാന്തരം വരുത്തുവാൻ കരുത്തുള്ള ഈ ജീവന്റെ സന്ദേശം അവസാനമായി നിങ്ങൾക്ക് കേൾക്കുവാൻ ലഭ്യമാകുന്ന സുവർണാവസരമാണ്. ഈ തുറന്ന പ്ലാറ്റ്ഫോമിൽ, ഈ പരിമിതമായ ശബ്ദവാഹിനിയിലൂടെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഒരു മതത്തെയല്ല, ഒരു മതത്തിന്റെ ആശയത്തെയല്ല, ഒരു മതത്തിന്റെ വക്താവിനെയോ നേതാവിനെയല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇഷ്ടങ്ങളെയോ രാഷ്ട്രീയ പാർട്ടിയുടെ ആശയങ്ങളെയോ അല്ല ഞങ്ങൾ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്ന ദിവ്യ സന്ദേശത്തെ കുറിച്ചാണ്. മനുഷ്യന്റെ വിമോചനത്തിന് വേണ്ടി മതത്വം മാറ്റി മാനവാധാരം സ്വീകരിച്ച് വിട്ട് താണ മണ്ണിലേക്ക് അവതരിച്ച് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ദുസ്സഹമായ പീഡകൾ 17 മണിക്കൂർ അനുഭവിച്ച് 5480 പരം മുറിവുകൾ ശരീരത്തിലേറ്റ് ആ മരക്കുരിശിൽ കാരുണ്യപാണിയിൽ മരിച്ച് മനുഷ്യന്റെ പാപത്തിന് വേണ്ടി പരമബലിയായി എന്നും ജീവിക്കുന്ന യേശുക്രിസ്തുവിനെയാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ആ യേശുക്രിസ്തു നിങ്ങളുടെ ആശ്വാസത്തിന്റെ പൂർണ്ണതയാണ്. ആ യേശുക്രിസ്തു നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമാണ്. ആ യേശുക്രിസ്തു നിങ്ങളുടെ അന്വേഷണത്തിന് കണ്ടെത്തലാണ്. ആ യേശുക്രിസ്തു നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമാണ്. ആ യേശുക്രിസ്തു നിങ്ങളുടെ രോഗത്തിന്റെ സൗഖ്യമാണ്. അവനിലാണ് ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അവിടുന്ന് വഴി മാത്രമല്ല, അവിടുന്ന് സത്യം മാത്രമല്ല, അവിടുന്ന് ജീവനുമാണ്. അവിടുത്തെ ദിവ്യവചസ്സുകൾക്കായി നിങ്ങളുടെ കാതും ശ്രദ്ധയും നിങ്ങൾ ചോദിക്കുകയാണ്. മനുഷ്യ മനസ്സുകൾക്ക് രൂപാന്തരപ്പെടുത്തുവാൻ കഴിവുള്ള ആ മാറ്റത്തിന്റെ വിപ്ലവകരമായ സന്ദേശം ഈ മതിയായ സമയം ഈ ദേശനിവാസികളോട് വിളംബരം ചെയ്യുവാൻ ഈ ജാഥയിൽ ഞങ്ങൾക്കൊപ്പം ചേർന്നിരിക്കുന്നത് ഞങ്ങളുടെ സഹപ്രവർത്തകനും സ്നേഹിതനും ഏറെ ആദരണീയനായ പ്രഭാഷകനും കൂടിയായ ബഹുമാനപ്പെട്ട മനോജ് മാത്യു പുതുപ്പള്ളി അവരുകളാണ്. തുടർന്നുള്ള നിമിഷങ്ങളിൽ സ്നേഹ സന്ദേശവുമായി അദ്ദേഹം നിങ്ങളെ അഭിസംബോധന ചെയ്യും. അനുഗ്രഹിക്കപ്പെട്ട കണ്ടല്ലൂർ അനുഗ്രഹിക്കപ്പെട്ട ഈ കണ്ടല്ലൂരിന്റെ മണ്ണിൽ ബദേൽ ഭവനാങ്കണത്തിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ മഹത്വമേറിയ നാമത്തെ ഉയർത്തുവാൻ ലഭിച്ച ഭാഗ്യപദവിക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ ശബ്ദം ഒന്നാണ്. എന്റെ സഹപടൻ പറഞ്ഞതുപോലെ ആ വാക്കിൽ നിന്നുകൊണ്ട് ആത്മാവിനെ പ്രേരിപ്പിച്ച് അതേ പദം തന്നെ അദ്ദേഹം ഊന്നിക്കൊണ്ടാണ് തുടങ്ങിയത്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ
മാനസാന്തര പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം ഇന്ന് ഈ ശബ്ദസീമയിൽ എനിക്കറിയാം വിരലിൽ എണ്ണാവുന്ന ആൾക്കാരായിരിക്കാം ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഓൺലൈനിലായി ഇത് കേൾവികൾക്ക് ശേഷം പിന്നീടും കേൾക്കുവാനിരിക്കുന്ന ആയിരങ്ങളോടുള്ള സന്ദേശമായി ഇതിന് ഇവിടെ തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കാലം തികഞ്ഞു എന്ന് 2000 പരം വർഷങ്ങളായി ലോകമെമ്പാടും 5 വൻകരകളിലും ദൈവത്തിന്റെ അഭിഷക്തന്മാർ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ദൂതവാഹകരായവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ശബ്ദം മാറ്റൊലി കൊണ്ടുകൊണ്ടിരിക്കുകയാണ് അത് അനേക ജനഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തി അത് പല ഹൃദയങ്ങളെയും കഠിനമാക്കി നിത്യനാശത്തിലേക്ക് നയിക്കുവാനും ഇടയായിത്തീർന്നു ഇന്ന് പകൽ നിങ്ങളുടെ കേൾവിയിൽ നിങ്ങളുടെ ചോയ്സാണ് തീരുമാനം നന്മയോ തിന്മയോ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ദൈവവചനമാരെയും അടിച്ചേൽപ്പിക്കുന്നതല്ല മത പരിവർത്തനം നടത്തുന്നതല്ല മാനസാന്തരം നൽകുന്നതാണ് ആകയാൽ ഇന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളോട് മാനസാന്തരത്തിന് ഉതകുന്ന ഏതെങ്കിലും ഒരു പദം നിങ്ങളെ തൊട്ടുണർത്തിയാൽ വൈകരുതേ വൈകരുതേ രക്ഷകനെ ഉള്ളിൽ ഏറ്റെടുത്തു കൊള്ളുക നിന്റെ ജീവചരിത്രം മാറുവാനിടയായിത്തീരും ഒരു കാലഘട്ടം ഇതിനെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് ഇതിന് വിരോധമായി സംസാരിച്ചുകൊണ്ട് ഇതിനെ എതിരെ പ്രവർത്തിച്ചുകൊണ്ട് നിന്ന ഒരു വ്യക്തികൾക്ക് ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു ഞാനും ഇന്ന് പകൽ ആധികാരികതയോടെ അതുകൊണ്ട് ഇത് പറയുവാൻ എനിക്ക് കഴിയും ജീവിതത്തിൽ ഞാൻ പിൻപറ്റിയ തത്വശാസ്ത്രങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കും ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ എന്റെ തകർച്ചയിൽ പകച്ചു നിൽക്കുന്ന സമയത്ത് കൈവിട്ട് കളഞ്ഞുകൊണ്ട് സഹായിക്കാൻ കഴിയാതെ നിസ്സഹായരെ പോലെ നിന്നപ്പോൾ ഈ മാറ്റമില്ലാത്ത സ്നേഹമാണ് എന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയത് ഇന്ന് കേരളത്തിന്റെ ആയിരക്കണക്കിന് തെരുവോരങ്ങളിൽ കഴിഞ്ഞ 1.5 വർഷമായി ഞാനും എന്റെ സഹയാത്രികരും ഞങ്ങൾ ഓടി നടന്ന് പേപിടിച്ച പട്ടിയെ പോലെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക സൂര്യകിരണങ്ങൾ ഇന്ന് അതിശക്തയോടെയാണ് ഈ മണ്ണിൽ പതിക്കുന്നത് ചൂടിന്റെ തീവ്രതയുണ്ട് അതേ ചില സമയങ്ങളിൽ കോരിച്ചൊരിയുന്ന മഴയുണ്ട് പ്രതികൂലങ്ങളുടെ നടുവിൽ പ്രതികൂല കാലാവസ്ഥകളിൽ പ്രതിഷേധമുള്ള ജനത്തിന്റെ നടുവിലൊക്കെ ഇത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണമെന്ന് ഇത് പറയാനകത്തുണ്ടാകുന്ന നിർബന്ധവും ത്വരയും എന്താണെന്ന് ചോദിച്ചാൽ ഒരിക്കൽ തകർന്നുടഞ്ഞ് തെരുക്കോണിൽ കിടക്കുമ്പോൾ ലഹരിയുടെ മായാവലയങ്ങളിൽ മാനത്ത് നോക്കി കിടക്കുമ്പോൾ ആശ്രയമറ്റവനായി സമാധാനമില്ലാതെ കൈയൊഴിയപ്പെട്ടവനായി കുടുംബസഹിതം വെറുക്കപ്പെട്ടവനായി തീർന്നൊരു കാലഘട്ടത്ത് ആ തെരുവോരത്ത് കേട്ട ഈ ദിവ്യ സ്നേഹ സന്ദേശമാണ് രൂപാന്തരപ്പെടുത്തിയത് അതാണ് ഇന്ന് ആയുസോടെ ആരോഗ്യത്തോടെ ഈ യൗവനപ്രായത്തിൽ ഈ മൺപരപ്പിൽ കാലൂന്നി നിന്ന് ആധികാരികതയോടെ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളോട് യേശു നിന്നെ സ്നേഹിക്കുന്നു എന്ന് വിളിച്ചു പറയുവാൻ പ്രാപ്തമാക്കിയ ഉപോത്ബലകമായ ഘടകം ഇന്ന് പകൽ നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പറയട്ടെ കാലം തികഞ്ഞു എന്ന് 2000 പരം വർഷങ്ങൾക്ക് മുമ്പ് പറയുന്നത് എന്റെ പ്രാണനാഥൻ യേശു ക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള ആഗമനത്തെ നോക്കിക്കൊണ്ടാണ് അത് പരിശുദ്ധയാത്മാവ് വിശുദ്ധ ഗ്രന്ഥമായ വചനത്തിൽ ഇപ്രകാരം എഴുതി ചേർത്തതെങ്കിൽ ഇന്ന് പകൽ സാമാന്യ ബുദ്ധിയിൽ എനിക്കൊരു ഉദാഹരണത്തിലൂടെ ഒരു അനുഭവത്തിലൂടെയും കൂടി അത് പറഞ്ഞു പോകുവാനുണ്ട് കാലം തികഞ്ഞത് യേശു ക്രിസ്തുവിന്റെ വരവിനെ പറ്റിയാണ് ഈ ഭൂമിയുടെ മൺപരപ്പിൽ മാനവകുലത്തിന്റെ രക്ഷകന്റെ പിറവിയോട് പറയുകയാണ് കാലം തികഞ്ഞു പ്രവാചകന്മാർ പ്രവചിച്ചത് കാലഘട്ടമായി പറഞ്ഞുകൊണ്ടിരുന്ന രക്ഷകന്റെ വരവ് ഇതാ വന്നു കഴിഞ്ഞു സ്വർഗരാജ്യം സ്ഥാപിതമായി കഴിഞ്ഞു ഇനിയും നിനക്ക് രക്ഷപ്പെടുവാൻ നേർച്ച കാഴ്ചകളോ പ്രായച്ചിത്ത കർമ്മങ്ങളോ പുണ്യതീർത്ഥ യാത്രകളോ ആചാരാനുഷ്ഠാനങ്ങളോ വെടിക്കെട്ടുകളോ പൂത്തിരികളോ ആർഭാടങ്ങളോ ദേഹബന്ധനങ്ങളോ ഒന്നും വേണ്ട നീ വിശ്വസിച്ചാൽ 5 രൂപ വേണ്ട 5 പൈസ വേണ്ട മെഴുകുതിരിയുടെ വെളിച്ചം വേണ്ട ഇതാ മാനവകുലത്തിന്റെ രക്ഷകൻ നിന്റെ ഹൃദയവാതിക്കൽ നിന്ന് മുട്ടിക്കൊണ്ട് പറയാ മകനെ ഇന്ന് നീ എന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഹൃദയവാതിൽ തുറന്ന് ഞാൻ നിന്നോടൊപ്പം കഴിയാം ഇന്ന് മകൻ ആ നല്ല രക്ഷകൻ ഹൃദയവാതിക്കൽ നിന്ന് മുട്ടുകയ ഈ മുട്ടൽ ഹൃദയം തുറന്ന് സ്വീകരിച്ചതാണ് ഇന്ന് ഇവിടെ നിൽക്കുവാൻ കാരണമായത് അതേ പ്രിയമുള്ളവരെ ആ പറഞ്ഞു വന്നതിന്റെ ആധാരത്തിൽ നിന്നുകൊണ്ട് മനുഷ്യ ജീവിതത്തിന്റെ ശരീരതയെ പറഞ്ഞെന്നോർപ്പിച്ച് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കും ഈ പറഞ്ഞു പോകുന്ന 10 നിമിഷം നിങ്ങളുടെ ജീവചരിത്രത്തിലെ സുവർണ മുഹൂർത്തങ്ങളായിരിക്കും അതെ ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന ഏത് ഗംഭീര ന്യൂസിനേക്കാളും ഏത് ആനന്ദം പകരുന്ന വാർത്തയേക്കാളും ഏറ്റവും പ്രസക്തമായ അമൂല്യമായ നിക്ഷേപമാണ് ഇന്നിവിടെ പകർന്നുകൊണ്ടിരിക്കുന്ന
കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള സന്ദേശം ഈ സന്ദേശം കേൾക്കുന്നവൻ ഏത് ജീർണിച്ച അവസ്ഥയിലായിരുന്നാലും ഏത് നിരാശയിലായിരുന്നാലും ഏത് ദരിദ്രാവസ്ഥയിലായിരുന്നാലും ഏത് അസമാധാനത്തിലായിരുന്നാലും ഏത് തകർച്ചയിലായിരുന്നാലും ഏത് രോഗത്തിലായിരുന്നാലും അവന്റെ സ്ഥിതിഗതികൾക്ക് ഭേദം വരുത്തും ഞാൻ പ്രസംഗിക്കുന്ന ശബ്ദധാരയ്ക്ക് പിന്നിൽ വ്യാപരിക്കുന്ന ആ ശബ്ദത്തിലൂടെ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട് അത് അഖിലാണ്ടത്തെ ഒറ്റ വാക്കുകൊണ്ടുള്ള വാക്യ ശക്തിയാ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ പ്രപഞ്ചമണ്ഡലങ്ങളെ ഉളവാക്കിയത് പാഴും ശൂന്യവുമായതിൽ ജീവജരാജരങ്ങളെ നിർമ്മിച്ചത് ആ ശക്തി ഇന്നീ പറഞ്ഞു വിടുമ്പോൾ നിന്റെ രോഗബന്ധനത്തെ അയക്കും എനിക്കറിയാമെന്ന് തകർന്ന് ദരിപ്പണമായി നിരാശയോടെ ഇത് കേട്ടുകൊണ്ടിരിപ്പുണ്ട് ശാപം കൊടികുത്തി വാഴുന്ന ചില കുടുംബങ്ങളിലെ വ്യക്തികൾ ആയിരക്കണക്കിന് ചോദ്യവുമായി എന്റെ ജീവിതത്തിൽ ഉയർച്ചയില്ല അഭിവൃദ്ധിയില്ല എന്തുകൊണ്ടിങ്ങനെ നിനക്ക് വിദ്യാഭ്യാസമുണ്ട് കഴിവുകളുണ്ട് പക്ഷെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനെ പോലെ മുറിയുടെ അകത്തളങ്ങളിൽ ഇരിക്കുന്ന പ്രിയ സ്നേഹിത നിന്നോടാണ് പറയുന്നത് നീ പിൻപറ്റിയ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിടുവിപ്പാൻ കഴിയാത്തത് ഇന്നീ മധ്യാഹ്നം ബേഥേൽ ഭവനാംഗണത്തിൽ നിന്ന് വിളിച്ചു പറയുക യേശു നിന്റെ ചങ്ങലകളെ അഴിക്കും യേശു നിന്റെ കണ്ണുനീരുകളെ തോർത്തും നിന്റെ കുടുംബ ജീവിതത്തെ പണിയും നിന്റെ ചരിത്രം മാറ്റും നിന്റെ നിന്ദകളെ മാറ്റും നിന്നെ ഒരു അത്ഭുതമാക്കി തീർത്ത് നിത്യജീവന്റെ ഉറവയായ ക്രിസ്തു നിത്യതയ്ക്ക് യോഗ്യനാക്കി തീർക്കും ശരീരമാണെന്നുള്ളത് പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കും ഞാൻ പേര് ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ യൗവനത്തിൽ ഇപ്പോഴും യൗവനമാ എന്റെ യൗവനത്തിൽ എന്നോട് ചേർന്ന് നടന്ന വിശ്വാസത്തിൽ വരുന്നതിന് മുൻപ് ചേർന്ന് നടന്ന ഒരു സഹയാത്രികൻ ഒരു സ്നേഹിതനുണ്ട് വളരെ യൗവനപ്രായം വിവാഹം കഴിച്ച് ഒന്നര വയസ്സുള്ള കുഞ്ഞുള്ള ആ സഹോദരൻ ഞങ്ങൾ ഒരുമിച്ച് മദ്യപിച്ച് നടക്കുന്ന കാലഘട്ടം അന്ന് അവന് 70,000 രൂപയുടെ ഒരു കടബാധ്യതയിൽ പെട്ടു പലതവണ മൗനമായി ഞങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കുകയും നടക്കുകയൊക്കെ ചെയ്യും പല തീർത്ഥയാത്രകൾക്കും പുണ്യ സന്ദർശനങ്ങൾക്കും ഒക്കെ പോകാറുണ്ട് ഭക്തിയൊക്കെ ഇത്തിരി മൂത്തു നിൽക്കുന്ന സമയമാണ് പക്ഷെങ്കിൽ ഒരു നിമിഷം ഗുരുവായൂരിന്റെ മണ്ണിൽ ഒരു പിടിക്കയറിൽ ഒരു തുള്ളി വക്ഷത്തിൽ അവന്റെ ജീവിതം പൊലിഞ്ഞു പോകുവാനിടയായി തീർന്നു അവന്റെ പ്രിയപ്പെട്ടവൾ പറക്കമുറ്റാത്ത കുഞ്ഞ് കണ്ണുനീരിന്റെ ആഴങ്ങളിൽ കടഞ്ഞുകൊണ്ട് വിരമത്തോടെ എന്നെ വിളിച്ചു ചോദിച്ചു പ്രിയ മനോജെ എന്ത് പറ്റി എന്റെ അച്ചാച്ചൻ എന്തുകൊണ്ടാണ് പോയത് എന്നറിയില്ല ഞങ്ങൾക്കാർക്കും ഭവനത്തിലാർക്കും അറിയത്തില്ല പക്ഷെ പിന്നീട് അവന്റെ കുറിപ്പടികൾ തപ്പിച്ചെന്നപ്പോൾ കണ്ടു 70,000 രൂപയുടെ കടത്തിന്റെ പേരിൽ തന്റെ ജീവിതം അവൻ ഒരു തുള്ളി വെച്ചത്തിൽ ഒതുക്കിക്കളഞ്ഞു നിസ്സഹായനായ എന്റെ സ്നേഹിതനോട് ബുദ്ധി ഉപദേശിക്കുവാൻ എനിക്ക് വാക്കുകളില്ല വിലപിക്കുന്ന ആ കുഞ്ഞു പെൺകുഞ്ഞിനോട് അവളോടൊരു വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല കാരണം ഞാനും ഇഹലോകത്തിൽ ലഹരികളിൽ അടിമപ്പെട്ട് നടക്കുന്ന ഒരു മനുഷ്യൻ പക്ഷേ അന്ന് രാത്രി എന്റെ ഉൾത്തടങ്ങളിൽ ഒരു ചിന്ത ഇപ്രകാരമുണ്ടായി 70,000 രൂപയ്ക്ക് അവൻ എന്തിന് ആത്മഹത്യ ചെയ്തു എന്തുകൊണ്ട് അവൻ നിരാശപ്പെട്ടിട്ട് അവനൊന്ന് പരിഹാരത്തിന് വേണ്ടി അവനൊന്ന് ദൈവത്തെ വിളിക്കുവാൻ കഴിഞ്ഞില്ല എന്റെ ഹൃദയത്തിന്റെ ഉൾത്തടങ്ങളിൽ ആദ്യമായി തോന്നിയൊരു തോന്നല് കൂടെ ചേർന്ന് പിടിച്ച് ചൂടുപറ്റി കൈകോർത്ത് നടന്ന് ഒരുമിച്ച് മദ്യം പകർന്ന് ഒരു ബെഞ്ചിൽ ഇരുന്ന് അതെ ഒരേ യാത്രകൾ ഒരുമിച്ച് എല്ലാ കൊള്ളരായികളും നടത്തിക്കൊണ്ടിരുന്ന സ്നേഹിതന്റെ ഉള്ളം എനിക്കറിയാൻ കഴിഞ്ഞില്ല ഇന്ന് പകൽ നിന്റെ കൂടെ കിടക്കുന്ന നിന്റെ പങ്കാളിക്ക് ചിലപ്പോ ഉള്ളം അറിയാൻ കഴിയത്തില്ല നിന്റെ ഉള്ളം നീറുന്നുണ്ടായിരിക്കാം നീ തകർന്ന് ധരിപ്പണമായിരിക്കുന്നത് അവൻ അറിയുന്നില്ലായിരിക്കാം പക്ഷേ ഞാൻ ഇന്ന് ആധികാരികതയോടെ വിളിച്ചു പറയും ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു അവന്റെ മുമ്പിൽ നിന്റെ നഗ്നവും മലർന്നതുമായ ഹൃദയം അവൻ വളരെ വ്യക്തമായി അറിയുന്നുണ്ട് നിന്റെ കിടക്കപ്പായിലെ കണ്ണുനീരുകളെ അറിയുന്നവൻ അതെ നിന്റെ കഷ്ടതകളെ അറിയുന്നവൻ നിന്റെ ഉള്ളിലെ ഞെരുക്കങ്ങളെയും നിസ്സഹായതയും അറിയുന്ന കർത്താവായ യേശു ഇന്ന് പകൽ ഈ സന്ദേശത്തിലൂടെ നിന്നോട് കൈമാറുക എന്നെ കേട്ടിരിക്കുന്ന യാരോ സാമ്പത്തിക ബാധ്യതയുടെ അടിത്തട്ടിൽ കിടന്ന് പിഴയുന്ന പ്രിയമുള്ള യാരോ കേൾക്കുന്നുള്ളത് കൊണ്ടാകാം പരിശുദ്ധാത്മാവ് ഈ സന്ദേശം ഈ ദേശത്ത് നിന്ന് കൈമാറുന്നത് ആധികാരികതയോടെ പറയാം നിന്റെ കടത്തിന്റെ കണികളെയും നിന്റെ ശാപത്തിന്റെ കെട്ടുകളെയും അഴിച്ചു നിനക്കൊരു പുത്തൻ പ്രഭാതം തരുവാൻ കഴിയുന്ന പുത്തൻ ചിറകുകളെ വെച്ചുപിടിപ്പിക്കാൻ കഴിയുന്ന അലങ്കരിത സന്ദേശമാണ് കർത്താവായ യേശു ക്രിസ്തു അവൻ നിന്റെ പാപത്തെ പോക്കും ഇന്ന് നീ നേരിട്ടുകൊണ്ടിരിക്കുന്ന സകല തകർച്ചകളുടെയും പിന്നിൽ നീ അറിഞ്ഞോ അറിയാതെയോ പിൻപറ്റിയ പാപത്തിന്റെ ബന്ധനം അത് നിന്നെ പിടിച്ചടക്കി വെച്ചിരിക്കുക ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ നിന്റെ ജീവിതം അവസാനിപ്പിക്കണം ദൈവത്തെ അറിയാതെ നീ നശിച്ചു പോകണം അതെ കലാപമുണ്ടാകണം വീട്ടിൽ അന്ധ ചിത്രമാണ്
നല്ല രക്ഷകനാ
ഒരിക്കലും കർത്താവ് ഒരു കുടുംബത്തെയും കലഹിപ്പിക്കുവാൻ വേണ്ടിയല്ല കേട്ടോ നിന്റെ കുടുംബ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടിയാ യേശു വരുന്നത് കേട്ടോ ഇന്ന് പകൽ ആ യേശുവിന്റെ സ്നേഹത്തിലേക്ക് പ്രിയമായ സ്നേഹിതരെ ഈ ദേശവാസികളെ ഞാൻ സ്വാഗതം ചെയ്യുക ചൂടിന്റെ കഠിനത കൂടുതലായതുകൊണ്ടും പ്രഭാഷണത്തിന്റെ സമയം വൈകിപ്പോകുന്നത് കൊണ്ടും ഞാൻ വളരെ വേഗത്തിൽ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ് ഇന്ന് പകൽ ഈ ദേശത്ത് ഞങ്ങളെ അയച്ചത് കാലം തികഞ്ഞു എന്നും ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാണെന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യതയുടെ അവകാശിയായി തീരണമെന്നും ദേശത്തോട് ബോധിപ്പിക്കുവാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഇനി ദേശത്തിലേക്ക് അയച്ചത് നീ സർവ്വലോകവും നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ എന്ത് പ്രയോജനമെന്നാ ചോദിക്കുന്നത് നിന്റെ മണിമാളികകൾക്ക് നിനക്ക് ജീവൻ തരുവാൻ കഴിയത്തില്ല നിന്റെ ബാങ്ക് ബാലൻസുകൾക്ക് നിന്റെ ജീവനെ പിടിച്ചു നിർത്തുവാൻ കഴിയത്തില്ല നിന്റെ ബന്ധങ്ങൾക്ക് നിന്റെ ജീവനെ പിടിച്ചു നിർത്തുവാൻ കഴിയത്തില്ല കാലം ഇവിടെ ഈ സെക്കൻഡിൽ നിന്റെ കാലം തീർന്നെങ്കിൽ അവസാനിച്ചെങ്കിൽ വിരലിൽ എണ്ണാവുന്ന മാസങ്ങൾ കൊണ്ട് നിന്റെ ഓർമ്മകൾ പോലും ദേശത്തു നിന്ന് മാഞ്ഞു പോകും മനുഷ്യ അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ മായാത്ത ഓർമ്മയായി നിത്യതയുടെ ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കുവാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിനെ ഉള്ളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് നീ ഇന്ന് താലോലിക്കുന്ന നിന്റെ ബന്ധങ്ങളുണ്ടല്ലോ മരിച്ച ഒരു 6 മാസത്തിന് ശേഷം നിന്നെ ഓർക്കുക പോലുമില്ല മൂടാ മൂടാ നിന്നെ ഓർക്കത്തില്ല നീ വാരിക്കോരിക്കൊടുത്ത സമ്പത്തോ നീ വാരിക്കോരിക്കൊടുത്ത സ്നേഹമോ ഒന്നും അവർക്ക് വിഷയമല്ല മറ്റു സ്നേഹം അവർക്ക് വരും മറ്റു സമ്പത്ത് അവർക്ക് വരും മറ്റു ബന്ധങ്ങൾ ഉണ്ടാകും നീ ഓർമ്മകളിൽ പോലും കാണത്തില്ല പക്ഷെ ഒരു നാളും മറക്കാതെ നിന്നെ മാറോട് ചേർത്ത് പിടിക്കുന്ന ആ ദൈവ ആ പ്രാണനാഥൻ യേശുവിന്റെ കരത്തിലേക്ക് നിന്റെ ജീവിതത്തെ സമർപ്പിച്ചാൽ നീ നിത്യതയുടെ അവകാശിയായി അനന്ത കോടി വർഷം പിതാവിനോടൊപ്പം വാസം ചെയ്യുവാൻ യോഗ്യനായി തീരും ഇന്ന് പകൽ ആ ഭാഗ്യ പദവിയിലേക്ക് കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്വർഗരാജ്യത്തിന്റെ അവകാശിയാകുന്ന മാന്യ പദവിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു ബന്ദിക്കോസുകാരനാകാനല്ല ക്രിസ്ത്യാനിയാകാനല്ല ഏതെങ്കിലും ഒരു വിധത്തിലേക്ക് ചേരുവാനല്ല ഇന്ന് പകൽ ക്ഷണിക്കുന്നത് നിത്യതയുടെ അവകാശിയായി തീരുവാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അവനെ പൈതലായി തീരുവാൻ ആഹ്വാനം ചെയ്യുകയാണ് ഇന്ന് പകൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും എന്റെ സഹയാത്രികൻ പറഞ്ഞതുപോലെ കറുത്തവനോ വെളുത്തവനോ കുലം ഏതായാലും ഭാഷ ഏതായാലും ആ യേശുവിനെ കൈക്കൊണ്ടാൽ ദൈവ പൈതൽ എന്ന പദവിയിലേക്ക് മാറുവാൻ കഴിയും അതല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല എന്ന് അസന്നിഗ്ധമായി ഈ പ്രഭാതത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുക ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ മാനവരാശിക്ക് രക്ഷ പ്രാപിക്കുവാൻ നൽകിയ ഏകനാമം നാസറായനായ യേശുവിന്റെ നാമം ആ നാമത്തിലേക്ക് ഈ ദേശവാസികളെ സാദരം സ്വാഗതം ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുക ഒരിക്കൽ കൂടി ഒന്ന് ഓർപ്പിച്ചോട്ടെ പ്രിയ സ്നേഹിത ഞങ്ങൾ പോയി കഴിഞ്ഞാണേലും നിന്റെ ആ കടഭാരം തകർത്ത ആത്മഹത്യയെ പറ്റി ചിന്തിക്കുന്ന പ്രിയ കുടുംബാംഗമേ നിനക്ക് കടന്നു വരാം ഈ രക്ഷാ സന്ദേശം ഏറ്റെടുക്കാം നിത്യതയുടെ അവകാശിയായി തീരാം ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ദേശവാസികളെ അനുഗ്രഹിക്കട്ടെ ഈ ഭവനത്തെ അനുഗ്രഹിക്കട്ടെ ഞങ്ങളുടെ സഹയാത്രികരെ എല്ലാം കർത്താവ് ഐശ്വര്യം അനുഗ്രഹിക്കട്ടെ വാക്കുകൾക്ക് വിരാമം കുറിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുവാൻ എന്റെ സഹപഠനെ ക്ഷണിച്ചുകൊള്ളു ഈ ദേശനിവാസികൾ ഈ സംസാരിച്ച വിഷയങ്ങൾ നിങ്ങൾ കേൾക്കുവാനിടയായി അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് സഹകരിച്ച എല്ലാ കുടുംബങ്ങളോടും വീണ്ടും ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ് അല്പനിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ മനോഹരമായ ദിവസത്തിന്റെ രാവിലെ മുതൽ ഇത്രത്തോളം അങ്ങ് ഞങ്ങളെ കാത്തു പരിപാടി കൃപയ്ക്കായി ശ്രദ്ധിക്കുന്നു ഈ ദേശത്തിന്റെ പല ഭാഗങ്ങളിൽ ഞങ്ങൾക്ക് ടീമായി പ്രവർത്തിക്കുവാൻ എന്ന വലിയ ഭാഗ്യത്തിനായി ശ്രദ്ധിക്കുന്നു അനേക തെരുവുകളിൽ അനേക ജംഗ്ഷനുകളിൽ ഞങ്ങൾ വിതറിയ സുവിശേഷം അനേകർ ജീവിതത്തിന് അത് അനുഗ്രഹമാക്കി അങ്ങ് മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രയാസവും വിഷമവും രോഗങ്ങളും ദുഃഖങ്ങളും ഞെരുക്കങ്ങളും കടഭാരങ്ങളും ഒക്കെയുള്ള ജീവിതങ്ങൾ ഞങ്ങളുടെ ചുറ്റുമുള്ളപ്പോൾ ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസവും സമാധാനവും സന്തോഷവും പകർന്ന ഈ നസ്രേനായ യേശുവിനെ കുറിച്ച് ഈ ദേശങ്ങളിൽ ഞങ്ങൾക്ക് പറയുവാൻ അങ്ങ് തന്ന വലിയ ഭാഗ്യത്തിനായി സ്തുതിക്കുന്നു കുട്ടിയാൽ ഇത് ശക്തമായി അങ്ങയുടെ വചനം ശുശ്രൂഷിച്ച ദേവദാസന്മാരെ അങ്ങയുടെ കടങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഇനിയും അനേക ഇടങ്ങളിൽ അങ്ങ് ഞങ്ങൾക്ക് തരുന്ന സമയത്തിനനുസരിച്ച് അനേക ജീവിതങ്ങളോട് അനേക ഹൃദയങ്ങളോട് സംസാരിക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കൃത്യാൽ ഈ ദേശത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് ഇത് ഒരുക്കി തന്ന ഈ ഭവനത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് ഇവിടെ പാർക്കുന്ന അങ്ങയുടെ മക്കളെ അങ്ങയുടെ ചെറിയ കീഴിൽ കാത്തുകൊള്ളണമേ അവരുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ ഈ അത് മുഖാന്തരം ഈ ദേശത്തിന് അനുഗ്രഹമായി തീരുവാൻ അനേകർക്ക് രക്ഷയായി തീരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു
Amen. Thank you. God bless you all.